ഹലോ, വെൽക്കം ടു ഫിംഗർ മാജിക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിരട്ട കൊണ്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ചിരട്ട ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ചെടിച്ചട്ടി, ഒരു പ്ലാന്റ് പോട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളി പ്ലാന്റ് പോട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഹാങ് ചെയ്തിടാം. ചെറിയ ടൈപ്പ് ചെടികളൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ പെപ്പറോമിയ പ്ലാന്റ് ആണ് അതിൽ നട്ട് വെച്ചേക്കുന്നത്. ചെറിയ പ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്യാൻ ഒത്തിരി നല്ലതാണ്, നല്ല ഭംഗിയാണ്. നമുക്ക് രണ്ട് ചിരട്ട വേണം. ചിരട്ട നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അത് നമ്മൾ ഷേവ് ചെയ്യുന്ന പോലെ ബ്ലേഡ് വെച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. രണ്ട് ചിരട്ട വേണം നമുക്ക്. അത് നമുക്ക് ഹാങ് ചെയ്തിടാം. മാക്രീം ത്രെഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ കയർ വെച്ചോ ഹാങ് ചെയ്ത് ഇടാം. കൂടുതൽ എണ്ണ ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയായിരിക്കും ഹാങ് ചെയ്തിടുമ്പോൾ. അപ്പോൾ നമ്മൾ രണ്ട് ചിരട്ട എടുത്തിട്ട് തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം. ക്ലീൻ ചെയ്ത് രണ്ട് ചിരട്ടകൾ തമ്മിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇടയ്ക്ക് നമ്മൾ വയ്ക്കുന്നത് ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് വെച്ച് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനത്തെ വയ്ക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ പൊക്കമുള്ള ടൈപ്പ് വയ്ക്കാം. അപ്പോൾ പൊക്കമുള്ള ടൈപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഈ പച്ച അടപ്പ് ഇട്ടിട്ട് പൊക്കമുള്ള അടപ്പാണ്, അതാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പ്ലാന്റ്സൊക്കെ വെക്കാനാണെങ്കിൽ ചിരട്ടയിൽ ഓട്ടയിടണം. കണ്ണിൻ്റെ അവിടെയായിട്ട് ഓട്ടയിട്ട് കൊടുക്കണം. അടപ്പിലും ഓട്ടയിടണം. താഴത്തിൻ്റെ കണ്ണിലും ഓട്ടയിട്ട് കൊടുക്കണം. അപ്പോഴേ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോവുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ക്ലേ ആണ്. മോൾഡിൽ ഞാൻ ക്ലേ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത് ചിരട്ടയുടെയും അടപ്പിൻ്റെയും ബോർഡറിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മിഡിൽ ഡിസൈനാണ് ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ എൻഡിലുള്ള റൗണ്ട് ഡിസൈൻ ഞാൻ ചിരട്ടയുടെ ബോർഡേഴ്സിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എടുക്കുമ്പോൾ ആ ഡിസൈനൊക്കെ അതിൽ വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ടുള്ള ക്ലേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് റീയൂസ് ചെയ്യാം. ഈ റൗണ്ട് ഡിസൈൻ ഞാൻ ബോർഡേഴ്സിലാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്കിയൊക്കെ അടപ്പിൻ്റെയും ചിരട്ടയുടെയും ഇടയ്ക്കുള്ള ഭാഗം ആ ജംഗ്ഷനിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുവാണ്. ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ഞാനിത് ഒട്ടിച്ച് കൊടുക്കുന്നത്. താഴത്തെ ബോർഡറും ഫെവിക്കോൾ വെച്ച് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈറ്റ് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 coats വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. 3 coats അടിച്ചപ്പോഴാണ് കുറച്ച് ഇത് ആയത്. അപ്പോൾ നമ്മുടെ വർക്ക് ഇത്ര ഉള്ളൂ. അതിനുശേഷം നമുക്ക് ചെറിയ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുകളിലത്തെ ചിരട്ടയുടെ താഴെയായിട്ട് ഓട്ടയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയാകുമ്പോൾ ലിഡിലും അടപ്പിലും ഓട്ടയിട്ട് കൊടുക്കണം. അപ്പോഴാണ് താഴത്തെ ചിരട്ടയുടെ കണ്ണുഭാഗവും ഓട്ടയിട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്കത് ഡ്രെയിൻ ചെയ്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അധികം വെള്ളമൊന്നും വേണ്ടാത്ത, ആഴ്ചയിൽ 1-2 നനയ്ക്കാവുന്ന പ്ലാന്റ്സ് വയ്ക്കുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ കെട്ടിക്കിടക്കുന്ന പ്രശ്നം വരത്തില്ല. അവിടെ ഇത്രേ ഉള്ളൂ. പിന്നെ ഹാങ് ചെയ്ത് ഇട്ട നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.